ഓക്കെ, നമ്മൾ മൈഗ്രേഷൻ ആൻഡ് ഡയസ്പോറയിലെ ലാസ്റ്റ് മൊഡ്യൂളാണ്, ദാറ്റ് ഇസ് ഫോർത്ത് മൊഡ്യൂൾ. നമ്മൾ ഫോർത്ത് മൊഡ്യൂളാണ് ഡയസ്പോറ ആൻഡ് മദർലാൻഡ്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഡയസ്പോറ ആൻഡ് മദർലാൻഡ് ലാസ്റ്റ് മൊഡ്യൂളിൽ കുറച്ച് ലിറ്ററലി, അതേപോലെ പിന്നെ കോൺസെപ്റ്റ്, അതായത് ആൾക്കാരുടെ ഇടയിലുള്ള ഓരോരോ അവരുടെ ഹോംലാൻഡിനെ കുറിച്ചുള്ള ഇമാജിനറി ആയിട്ടും റിയൽ ആയിട്ടുള്ള കാര്യങ്ങളും, പിന്നെ ദ കോൺസെപ്റ്റ് ഓഫ് ഹോം എമംഗ് ഡയസ്പോറിക് കമ്മ്യൂണിറ്റീസ്, ഹോംലാൻഡ് ഇമാജിനറി ഓർ റിയൽ, ഇന്ത്യൻ ഡയസ്പോറ ഇൻ സൈബർ സ്പേസ്, ഇന്ത്യൻ ഡയസ്പോറ ആൻഡ് ഫിലിംസ്, ദെൻ ഇന്ത്യൻ ഡയസ്പോറിക് റൈറ്റിംഗ്, അതേപോലെ ഡയസ്പോറ ആൻഡ് ഐഡൻറ്റിറ്റി, ജെൻഡർ ആൻഡ് ഡയസ്പോറ റോൾ ഓഫ് പ്രവാസി ഓർഗനൈസേഷൻസ്, ഇതൊക്കെയാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നോക്കാം മൊഡ്യൂൾ ഫോർ ഡയസ്പോറ ആൻഡ് മദർലാൻഡ്. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ കോൺസെപ്റ്റ് ഓഫ് ഹോം എമംഗ് ഡയസ്പോറിക് കമ്മ്യൂണിറ്റീസ്, ഹോംലാൻഡ് ഇമാജിനറി ഓർ റിയൽ. ക്ലിഫോർഡ് പറഞ്ഞ പോലെ, അതായത് നമുക്കറിയാം ഡയസ്പോറിക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഡയസ്പോറയിൽ താമസിക്കുന്നവർക്ക്, അതായത് നമ്മൾ നാട് വിട്ട് പോയി താമസിക്കുന്നവർക്ക് എന്തായിരിക്കും, അവരുടെ ഹോംലാൻഡിനോട് സ്ട്രോങ് അറ്റാച്ച്മെന്റ് ആയിരിക്കും. അതായത് അവരുടെ ലാൻഡിനോടുള്ള അവർക്ക് എന്താണ് ഡിസൈർ ഫോർ ലിറ്ററൽ റിട്ടേൺ ടു എ വെൽ പ്രിസർവ്ഡ് ഹോംലാൻഡ്. അവരുടെ അവർ വളർന്നു വന്ന ആ ഒരു പൈതൃകമായ ഹോംലാൻഡിനോടുള്ള വളരെ വലിയ അറ്റാച്ച്മെന്റ്, അതിനെയാണ് എന്ത് പറയുന്നത് നമ്മൾ ഈ ഒരു പിന്നെ ഡയസ്പോറിക് കമ്മ്യൂണിറ്റി, ഒരു ഇമാജിനറി അല്ലെങ്കിൽ റിയൽ എന്നുള്ള രീതിയിൽ പറയുന്നത്. അതായത് അവർക്കൊരു ലിറ്ററലി നിന്ന് എന്താണ് സാഹിത്യപരമായിട്ട് അവർക്ക് ആ നാടിനോടുള്ള മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്ന ആ ഒരു എന്താ തിരിച്ചവരെ നാട്ടിൽ നിന്നുള്ള പാട്ടുകൾ, അതേപോലെ അവർ വളർന്നു വന്ന സാഹചര്യമായി കേട്ടിട്ടുള്ള പല കഥകൾ, ഇതൊക്കെ ഒരു ഡയസ്പോറിക്കായിട്ട് താമസിക്കുന്നവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്. ഇതിൽ നമ്മൾ പറയേണ്ടത് വാൾട്ടേഴ്സ് പറയുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, പിന്നെ നമുക്ക് ഒരു പിന്നെ ഡയസ്പോറ എന്ന് പറഞ്ഞ പല തരത്തിൽ എന്താണ് ഒരു ലൊക്കേഷൻ ഓഫ് ഹോം, അല്ലെങ്കിൽ നമുക്ക് എന്താ അതിനോടുള്ളൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യങ്ങളാവാം, ട്രഡീഷണലി ആവാം, അങ്ങനെ പല ഒരു പിന്നെ നമ്മളെ സ്വന്തം നാടിനോട് തോന്നുന്ന ഒരു വൈകാരികമായിട്ടുള്ള ബന്ധങ്ങൾ, അതിനൊക്കെ നമുക്ക് എന്താ പറയാ ഒരു ഡയസ്പോറയുടെ പിന്നെ ഡയസ്പോറയുടെ ഒരു പിന്നെ നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിട്ട് നമുക്ക് ട്രഡീഷണൽ ആയിട്ട് ഹോം എന്നുള്ള രീതിയിൽ പറയാം. ഈ ഒരു സെൻസിൽ പിന്നെ നമുക്ക് എങ്ങനെ പറയാം, ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ്, നമുക്ക് ചിലപ്പോൾ തിരിച്ചെത്താൻ പെടാൻ പറ്റാത്ത സ്ഥലമായിരിക്കാം, അല്ലെങ്കിലോ നമുക്ക് പിന്നെ അത് വിസിറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് തിരിച്ചവിടേക്ക് എത്താം വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അറിയാം എന്താണ് നമ്മളൊരു പിന്നെ ജീവിച്ചിരുന്ന ഒരു റിയാലിറ്റി ആയിരുന്നു, നമ്മൾ മുന്നേ ജീവിച്ചിരുന്ന റിയാലിറ്റി ആയിരുന്നു ഹോം എന്നാണ് പല റൈറ്റേഴ്സും അല്ലെങ്കിൽ പല തിങ്കേഴ്സും പറയുന്നത്. കൂടാതെ നമ്മുടെ നാട്ടിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള പല പല ഈവനിങ്ങുകൾ, അതേപോലെ സൗണ്ട്സ്, സ്മെൽസ്, അതേപോലെ പല തരത്തിലുള്ള പിന്നെ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്, പിന്നെ മറ്റുള്ളവരുമായി ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഡയസ്പോറ, നമുക്ക് ഹോംലാൻഡിനോടുള്ള അറ്റാച്ച്മെൻ്റ് ആണ് കാണിക്കുന്നത്. കൂടാതെ സോഷ്യൽ റിലേഷൻസ്, നമുക്ക് ഡയസ്പോറയിൽ ഉണ്ടായിട്ടുള്ള സോഷ്യൽ റിലേഷൻസ്, അതിനൊരു എക്സാമ്പിളാണ് പറയുന്നത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ടൗൺ, അതായത് ലണ്ടനിൽ ക്രിയേറ്റ് ചെയ്ത ചൈന ടൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് ആ മറ്റേ ചൈനയിലുള്ള ആ ഒരു ഫീലിങ്സ് ലണ്ടനിലുള്ള, അതായത് ചൈനീസ് ഡയസ്പോറ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്താണ് ചൈന ടൗൺ എന്നുള്ള പോലുള്ള പിന്നെ ടൗണൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അവർക്ക് ആ ഒരു ഫെമിലിയർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അവർ അവരുടെ നാട്ടിലാണെന്നുള്ള ഒരു പിന്നെ തോന്നലിന് വേണ്ടി. ആക്ച്വലി ദേ ആർ ഫാർ അവേ ഫ്രം ഹോം, എന്നാലും ഒരു സെൻസ് ഉണ്ടാക്കുക, അവർക്കൊരു ഫീലിംഗ്, ഒരു എന്താണ്
ഒരു സ്വന്തം നാട്ടിലാണെന്നുള്ളൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഇതുകൊണ്ട് എന്താണ്, അവർക്ക് അവരുടെ ഇടയിലുള്ള ഒരു അവരുടെ നാടിനോടുള്ള അറ്റാച്ച്മെന്റ് കൂടെ ആ ഓർമ്മകളിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ദെൻ പിന്നെ ഒരു അർജുൻ അപ്പാദുരൈ അവരുടെ പഠനത്തില് കണ്ടെത്തിയിട്ടുള്ളതാണ്. അതായത് ഈ ആൾക്കാരുടെ പിന്നെ മൂവ്മെന്റ്, അതായത് നമുക്ക് അഞ്ച് ആശയങ്ങളിലൂടെ അഞ്ച് ആശയങ്ങൾ വെച്ചിട്ട് അതിൻ്റെ പല കാര്യങ്ങളും നമുക്ക് പല ഡയമെൻഷൻസും പഠിക്കാം. ഈ ഒരു ഫൈവ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പിന്നെ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ ഹോംലാൻഡുമായിട്ടുള്ള ഇന്റർ കണക്ഷൻ, അതായത് അവർക്ക് അവരുടെ സൊസൈറ്റിയും അതേപോലെ അവരുടെ ഹോമും ഡയസ്പോറിക് റിലേഷനും തമ്മിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. കൂടാതെ അവർക്ക് എത്തനിക്കായിട്ടും ടെക്നോളജിക്കലായിട്ടും എക്കണോമിക്കായിട്ടും മീഡിയ ആയിട്ടും ഐഡിയോളജിക്കലായിട്ടും പല ഡിസ്പേർഷൻ ഉണ്ടെങ്കിലും കൂടി അവരെന്താണ് അവർ ഹോംലാൻഡുമായിട്ട് എന്ത് ചെയ്യണ അത്രയൊരു എൻകംപാഷൻ എന്ത് ചെയ്യുന്നുണ്ട് അവർ വെച്ചു പുലർത്തുന്നുണ്ട്. കൂടാതെ ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്ലേസ് ഓഫ് ഒറിജിൻ ആണ്, പ്ലേസ് ഓഫ് സെറ്റിൽമെന്റ് ആണ്, അല്ലെങ്കിൽ അവരുടെ ട്രാൻസ്നാഷണൽ പ്ലേസ് ആണ്, അല്ലെങ്കിൽ ഇമാജിൻഡ് വിർച്വൽ കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് എന്താണ് ചിലപ്പോൾ അവരുടെ ഹോമൊക്കെ കാണുന്നത് ത്രൂ ഇന്റർനെറ്റ് വഴിയായിരിക്കും. അവർക്ക് അതുകൊണ്ട് എന്താണ് ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ പറയുന്നത് പിന്നെ അവർ ആ സൊസൈറ്റിയുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന കാര്യങ്ങൾ എന്താണ് അവരുടെ ആ ഒരു ഹോംലാൻഡിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കൂടാതെ സഫ്രാൻ അവരുടെ പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ളതാണ് ഹോംലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അവർ പിന്നെ ഹോംലാൻഡിനെ ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചാണ്. അവർ ഹോംലാൻഡിന് വേണ്ടിയിട്ട് അത്രയും എന്ത് ചെയ്യുക പ്രൊട്ടക്ട് ചെയ്യുക പ്രിസർവ് ചെയ്യുക എന്നുള്ള രീതിയിൽ ആ ഒരു ഓർമ്മകൾ അവരിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അവര് പിന്നെ ഈ ഡയസ്പോറയിലെ മെമ്പേഴ്സ് എന്താണ് അവര് അവരുടെ ഹോംലാൻഡിനെ പറ്റിയിട്ട് കളക്റ്റീവായിട്ടുള്ള മെമ്മറി ക്രിയേറ്റ് ചെയ്യാണ് അവരുടെ മൈൻഡിൽ. കൂടാതെ അവർ ആ ലാൻഡുമായിട്ട് വളരെ എന്താണ് മാനസികമായിട്ട് അവര് അതിനോട് പിന്നെ ചേർന്ന് കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇവരുടെ ഒരു വേറെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അവര് എന്താണ് അവരുടെ ആൻസെസ്ട്രൽ ഹോം എന്ന് പറയുന്നത് അവരുടെ ഹോംലാൻഡ് തന്നെ ആയിരിക്കും. കാരണം അവരുടെ ഒറിജിനൽ ഹോംലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ പിന്നെ എല്ലാ മെമ്മറീസും കീപ്പ് ചെയ്യുന്ന സ്ഥലമായിരിക്കും. കൂടാതെ ഹോംലാൻഡ് എന്ന് പറഞ്ഞ ഈ ഡയസ്പോറ റിലേഷൻഷിപ്പ് പറഞ്ഞാൽ മൂന്ന് മെയിൻ വേർഷൻസ് ആണ്. മൂന്ന് മെയിൻ വേർഷൻസ് എന്ന് പറഞ്ഞാൽ ഹോംലാൻഡുമായിട്ട് അവർ എമർജ് ഒന്ന് സോളിഡ് ആയിട്ട് ഡക്ടൈൽ ആയിട്ട് ആൻഡ് ലിക്വിഡ് ആയിട്ട്. ഇത് സഫ്രൻ സോളിഡ് ഡയസ്പോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ് ഹോംലാൻഡുമായിട്ട്, അതായത് പൊതുവായിട്ട് പറയുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഹോംലാൻഡ് എന്ന് പറഞ്ഞാൽ പിന്നെന്താണ് ഒരു സെന്റിമെന്റൽ ആയിട്ട് ഹോംലാൻഡിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ്, മദർ ലാൻഡ് എന്നൊക്കെ പറയുന്നത് ഫാദർ ലാൻഡ്, നാറ്റീവ് ലാൻഡ്, നേറ്റൽ ലാൻഡ്, ആൻസെസ്ട്രൽ ലാൻഡ്, അതായത് നമ്മൾ നമ്മളെ റൂട്ട് തേടി പോവുക, നമ്മളുടെ ഉറവിടം തേടി പോവുക, ഇതൊക്കെ എന്താണ് നമുക്ക് ഒരു ഇമോഷണൽ ആയിട്ടുള്ള എന്താണ് അറ്റാച്ച്മെന്റ് തന്നെയാണ് ഈ സോളിഡ് ഡയസ്പോറ. ഇവിടെ ഒരു വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോംലാൻഡിന് ഒരു ഫെമിനൈൻ വേർഷനും ഉണ്ട് മസ്കുലിൻ വേർഷനും ഉണ്ട്. ഈ ഫെമിനൈൻ വേർഷനിൽ പറയുന്ന മദർലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് വാമാണ്, അതായത് പിന്നെ നമ്മൾ പറയാ നമ്മളെ പിന്നെ നമ്മളുടെ മദർലാൻഡ് എന്ന് പിന്നെ എന്താണ് നമ്മളുടെ അമ്മേന്റെ മാറിടത്തും പാൽ ചുരുത്തുന്ന പോലെ എന്നൊക്കെ പറയുന്ന പോലെയാണ്. കൂടാതെ എന്താണ് പിന്നെ ഈ മസ്കുലിൻ ആസ്പെക്റ്റും പറയുന്നുണ്ട്. പിന്നെ മസ്കുലിൻ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഓഫ് ദ സോൾജേഴ്സ്, മസ്കുലിൻ ആസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം മസ്കുലിൻ ആസ്പെക്റ്റും ഹോംലാൻഡുമായിട്ട് എന്താണ് കണക്ട് ചെയ്യാണ്. ദെൻ ഡക്റ്റൈൽ, ഡക്റ്റൈൽ ഹോംലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു എന്താണ് നമ്മളെ ഹോംലാൻഡുമായിട്ട് നമുക്ക് ഒരുപാട് എന്താണ് പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് സങ്കീർണമായി കിടക്കുന്ന ഒരുപാട് ആശയങ്ങൾ ഉണ്ടായിരിക്കും നമ്മളെ ഹോംലാൻഡുമായിട്ട്. നമ്മളെ കൾച്ചറലായിട്ടുള്ള ബൗൺസ്, അതേപോലെ കൾച്ചറായുള്ള കാര്യങ്ങൾ, നമ്മളെ നേറ്റീവുമായി ബന്ധപ്പെട്ട പിന്നെന്താണ് നമ്മളെ റിലീജിയസ് കൾച്ചറൽ ബോണ്ട്സ്, ഇതൊക്കെയാണ് ഡക്റ്റൈൽ വരുന്നത്. ലിക്വിഡ് ഹോംലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പോസ്റ്റ് മോഡേണിസ്റ്റ് മോഡേൺ പിരീഡിനെ
ശേഷമുള്ള കാലയളവ്. ഒരു വിർച്വൽ ഹോം, ഇവിടെ പറഞ്ഞ ലിക്വിഡ് മോഡേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, നമുക്കറിയാം പിന്നെ ഒരു ടെറിട്ടോറിയാലിറ്റി സെറ്റിൽമെന്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലിക്വിഡ് ഹോംലാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മള് പിന്നെ താമസിക്കുന്ന സ്ഥലങ്ങൾ, കുറെ പിന്നെ എന്താണ് കുറച്ച് മോഡേണൈസ്ഡ് ആയിട്ടുള്ള നമ്മൾ താമസിച്ചിരുന്ന സ്ഥലങ്ങള്. കൂടാതെ ഇവിടെ ഒരു ഡയസ്പോറയുടെ ഒരു ടോപ്പിക് എന്താണ്, ഏറ്റവും കൂടുതൽ സ്ട്രോങ് സ്റ്റേറ്റ് ചെയ്യുന്നത് സോഷ്യൽ കൺസ്ട്രക്ഷൻ, അതായത് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിലപ്പോൾ വായിച്ചിട്ടുള്ള ബുക്സ് ഇതൊക്കെ എന്താണ് നമ്മളെ ഹോംലാൻഡുമായിട്ട് അത്രയും കൂടിച്ചേർക്കുന്നു എന്നാണ്, കൂട്ടിച്ചേർക്കുന്നു എന്നാണ്. നമ്മൾ പിന്നെ പോസ്റ്റ് മോഡേൺ വേൾഡിൽ പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് എന്താണ് ഒരുപാട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. കൂടാതെ തന്നെ ഈ ഡയസ്പോറ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് വളരെ കോംപ്ലക്സിറ്റി നിറഞ്ഞ ഒരു കാര്യമാണ്. ഇവിടെ അടുത്ത് പറയുന്നത് ഫെമിനെ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയുന്നത് മസ്കുലിൻ പിന്നെ വേർഷൻസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഫെമിനിൻ വേർഷനിൽ പറയുന്നത് എന്താണ് നൗറിഷി, അല്ലെങ്കിൽ മസ്കുലിൻ വേർഷനിൽ പറയുന്നത് ഒരു ബിലോങ്ങിങ്നെസ്, നമ്മൾ സ്വന്തം രാജ്യത്തിന് വേണ്ടി എന്നൊക്കെ പറയുന്ന രീതിയിലാണ്. കൂടാതെ ഹോമും ഹോംലാൻഡും എന്താണ് ഒരു സ്പേഷ്യലി ടെറിട്ടറി വ്യത്യാസമുണ്ട്. അതായത് ഹോംലാൻഡ് നമ്മൾ സ്പേഷ്യലായി പറയുന്നത്, ഹോംലാൻഡ് എന്നാൽ ടെറിട്ടറി ബേസ്ഡ് ആയിട്ട് പറയുന്നത്. ഇത് കൾച്ചറൽ ബോണ്ട്സും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഹോംലാൻഡ് നമുക്ക് ചിലപ്പോൾ എന്താണ് ഇമാജിനറി ആയി മാറാം. കാരണം നമ്മൾ എന്താണ് പിന്നെ ഈ ഹോംലാൻഡ് പുതിയ സാഹചര്യവുമായിട്ട് നമുക്ക് സർവൈവ് ചെയ്ത് പോണം, സ്ട്രഗിൾ ചെയ്ത്. അപ്പൊ ഹോംലാൻഡ് നമുക്കൊരു ഇമാജിൻഡ് കമ്മ്യൂണിറ്റി, പുതിയ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാല് നമ്മളെ ഹോംലാൻഡ് നമുക്ക് എന്താണ് പുതിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറാം. ഇനി ഇതില് അടുത്തത്, ഇതില് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പാർട്ടില് ഏകദേശം ആ ഹോംലാൻഡും അതേപോലെ ഹോമും, അതെ എത്രത്തോളമാണ് ഒരു പിന്നെ ഡയസ്പോറിക്കായി താമസിക്കുന്നത് അല്ലെങ്കിൽ ഡയസ്പോറയിൽ താമസിക്കുന്നവർക്ക് തോന്നാവുന്ന ആ ഫീലിങ്സ്, ആ സ്ട്രോങ് ഇമോഷനെയാണ് നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. ദൻ സെക്കൻഡ് പറയുന്നത് ഇന്ത്യൻ ഡയസ്പോറ ഇൻ സൈബർ സ്പേസ്, ഇന്ത്യൻ ഡയസ്പോറ ഇൻ ഫിലിംസ്, ഇന്ത്യൻ ഡയസ്പോറിക് റൈറ്റ്. ഓക്കെ, ഹലോ, നമ്മളിപ്പോ പറഞ്ഞത്, ഹലോ, ആ നമ്മള് ഇപ്പൊ ഡയസ്പോറിന്റെ വേർഷൻസ് ആണോ, പിന്നെ ഈ അക്കോർഡിംഗ് ടു സഫ്വാൻ ആന്നിട്ട് സോ ഡയസ്പോറും പറഞ്ഞില്ലേ, അത് ഡയസ്പോറിന്റെ വേർഷൻസ് ആയിട്ടാണോ പറയണത്? ഡയസ്പോറയുടെ വേർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഓരോരുത്തരും നോക്കി കാണുന്ന രീതിയാണ്, അദ്ദേഹത്തിന്റെ പഠനത്തില് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സോളിഡ് ആയിട്ടും നമ്മൾ പിന്നെ എന്താ പറഞ്ഞത് സോളിഡ്, അതേപോലെ ഡക്റ്റൈൽ എന്നൊക്കെ ലിക്വിഡ്, ആ ഹലോ, പിന്നെ ലിക്വിഡായി നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മള് അദ്ദേഹം നടത്തിയ പഠനത്തില് ഇവിടെ നമ്മൾ ഈ ഒരു ലാസ്റ്റ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓരോരുത്തരും നടത്തിയ പഠനം എന്നുള്ള രീതിയിലാണ്, അവരെ പിന്നെ ഡയസ്പോറയെ ഡിഫൈൻ ചെയ്യുന്ന രീതിയാണ്. അപ്പൊ മറ്റുള്ള പിന്നെ നമ്മള് ഫൈവ് ആസ്പെക്ട്സിലെ ഐഡിയാസ് പറയുകയും കൂടാതെ ഈ ഒരു ഹോംലാൻഡിന് നമ്മൾ എന്താ ഈ സഫ്രാന്റെ ഒരു എന്താണ് വ്യൂ പോയിന്റിൽ അദ്ദേഹം പറയണം, ഹോംലാൻഡിന് പറഞ്ഞാൽ എന്താണ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അത് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഹോംലാൻഡ് ഡയസ്പോറ റിലേഷൻഷിപ്പിന് മൂന്ന് വേർഷൻസ് ഉണ്ട്. ഹോംലാൻഡ് ഡയസ്പോറ റിലേഷൻഷിപ്പിന്റെ മൂന്ന് വേർഷൻസ് ആണ് നമ്മൾ ഏതിലൂടെ പറയുന്നത്, സോളിഡും ഡക്റ്റൈലും ലിക്വിഡും പറയുന്നത്. മൂന്ന് വേർഷൻസ് എന്നുള്ള രീതിയിൽ പഠിച്ചാൽ മതി കേട്ടാ. ഇത് നമ്മളോട് ചിലപ്പോ ഇമോഷണൽ ആയിട്ടുള്ള അങ്ങനത്തെ അറ്റാച്ച്മെന്റ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഇതിൽ ഇനിയും കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് ഡയസ്പോറയുടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്നെ നോക്കിക്കോളൂ കേട്ടോ. ഹോംലാൻഡും ഡയസ്പോറ റിലേഷൻഷിപ്പിന് മൂന്ന് വേർഷൻസിൽ കാണുന്നതാണ് കേട്ടോ, ഹോമും ഹോംലാൻഡും എമർജ് ചെയ്ത് ഒരുമിച്ച് കാണുന്ന രീതിയാണത്. ഓക്കെ, ആ ഓക്കെ, അടുത്തത് ഇന്ത്യൻ ഡയസ്പോറ ഇൻ സൈബർ സ്പേസ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ത്യൻ ഡയസ്പോറയും ആ സൈബർ സ്പേസുമായിട്ട്, നമുക്കറിയാം ടെക്നോളജി സൈബർ സ്പേസൊക്കെ എമർജ് ചെയ്യാൻ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ ടെക്നോളജിയാണ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ് ഇതിനൊക്കെ കാര്യം, ഇത് സൈബർ സ്പേസിന്റെ എമർജൻസും മറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് ഈ ന്യൂ ടെക്നോളജി പിന്നെ ഗ്ലോബലൈസേഷൻ, ഗ്ലോബലൈസേഷനും അതേപോലെ ഓൺലൈൻ കമ്മ്യൂണിറ്റീസും വെർച്വൽ കമ്മ്യൂണിറ്റീസും ഒക്കെ
എന്താണ് ആ പിന്നെ നമുക്കൊരു പല രീതിയിൽ ഡയസ്പോറയ്ക്ക് ഒന്നുകൂടി ഉണർവ് ഏകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഡിജിറ്റൽ ടെക്നോളജീസ് അല്ലെ, നമുക്ക് ഡിജിറ്റൽ ടെക്നോളജീസിലൂടെ നമ്മളെ പ്ലേസ് എന്ത് ചെയ്യുക, ഡിജിറ്റലൈസ് ചെയ്യുക നമ്മളെ സ്ഥലങ്ങളൊക്കെ അല്ലെ. നമുക്ക് പല എന്താണ് നമ്മളെ സ്ഥലങ്ങളെല്ലാം, അതായത് ഈ ഡയസ്പോറയെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ റിലീജിയസ് ഐഡന്റിറ്റി, അതുപോലെ എത്നിസിറ്റി, നാഷണാലിറ്റി എല്ലാം നമുക്ക് എന്തിലൂടെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും, ICT അല്ലെ, ICT ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലൂടെ. ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ നമുക്കൊരു പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്താണ് വളരെ വാസ്റ്റ് ആക്കുകയും കൂടാതെ അതിന്റെ ഇന്റൻസിറ്റി, അതേപോലെ സ്പീഡ് ഓഫ് കണക്ഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇപ്പൊ പണ്ടൊക്കെ നമുക്കറിയാം ഈ ഡയസ്പോറയില് ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാര് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതിയൊക്കെ നമുക്ക് അറിയായിരുന്നു അല്ലെ, ത്രൂ ലെറ്റേഴ്സ്. അത് ലെറ്റേഴ്സ് നമുക്ക് എപ്പോഴെങ്കിലും കയ്യിൽ കിട്ടുള്ളൂ അല്ലെ. പോസ്റ്റൽ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു, വളരെ സ്ലോ ആയിരുന്നു. പിന്നീട് ആ ഒരു പിന്നെ കാലഘട്ടം കഴിഞ്ഞ് ഒന്ന് ഡിജിറ്റലൈസ് ചെയ്തപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓൺ ദ സ്പോട്ട് എന്ത് ചെയ്യുക, അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മറ്റത് നമുക്ക് ചില ദിവസങ്ങൾ അവർക്ക് പിന്നെ വെള്ളിയാഴ്ച, പിന്നെ ഗൾഫ് കൺട്രീസിലൊക്കെ അവർക്ക് വെള്ളിയാഴ്ച ഒഴിവുണ്ടാവും, അപ്പോൾ വെള്ളിയാഴ്ച അവർ എന്ത് ചെയ്യും, നമുക്ക് ലെറ്റർ എഴുതും, അല്ലെങ്കിൽ വെള്ളിയാഴ്ച അവർ നമ്മളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നുള്ളൂ അല്ലെ. അഥവാ ഉണ്ടെങ്കിൽ ലാൻഡ് ലൈനിലൂടെയൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതിയായിരുന്നു. പിന്നീട് അതെല്ലാം ഒരുപാട് മാറി. നമ്മൾ പണ്ടൊക്കെ കത്ത് എഴുതിയിരുന്നു അല്ലെ. പിന്നെ എനിക്കൊരു എക്സ്പീരിയൻസ്, എൻ്റെ അങ്കിള് ഗൾഫിൽ പോയ സമയത്ത് നമ്മൾ കത്തിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ ആദ്യമായിട്ട് അങ്കിളിന് കത്തെഴുതുന്ന സമയത്തൊക്കെ. അപ്പൊ പിന്നീട് എന്ത് സംഭവിച്ചു, നമുക്ക് വേണമെങ്കിൽ ഓൺ ദ സ്പോട്ട് ഇപ്പൊ ഇരുന്നിട്ടോ, അല്ലെങ്കിൽ എപ്പൊ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അബ്രോഡുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാം, കോണ്ടാക്ട് ചെയ്യാം. എപ്പോഴും നമുക്ക് അവരുമായിട്ട് ഒരു ഫ്രീ ഫ്ലോ കമ്മ്യൂണിക്കേഷൻ, സ്പീഡ് ഓഫ് കമ്മ്യൂണിക്കേഷനും കണക്ഷനും എല്ലാം വളരെ വാസ്റ്റ് ആൻഡ് വൈഡ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇതൊക്കെ എന്താണ് ആ ഒരു പിന്നെ അവർക്ക് നാടിനോടുള്ള അറ്റാച്ച്മെന്റ് അല്ലെ. നമ്മളെ നാട്ടിൽ നടക്കുന്ന കാര്യം നമ്മളെക്കാളും ആദ്യം എവിടെ ഉള്ളവർ അറിയാം, എബ്രോഡിലുള്ളവർ അറിയില്ല, പിന്നീടായിരിക്കും നമ്മളൊക്കെ അറിയാം. അത്രയും അവരുടെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അത്രയും അഡ്വാൻസ്ഡ് ആയി. ഇപ്പം ICT ഒരുപാട്, ICTയിലൂടെ ഒരുപാട് എന്താണ് മാറ്റങ്ങൾ സംഭവിക്കുക. നമുക്ക് ചിലപ്പോൾ നേരിട്ട് കണ്ട് സംസാരിക്കാം, അങ്ങനെ പല പിന്നെ പിന്നെ അവൈലബിലിറ്റീസും അല്ലെങ്കിൽ പല സ്കോപ്പും ഇതിലൂടെ തന്നെ നമുക്ക് ICTയിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് ICTയിൽ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഐഡിയാസും മറ്റും എന്ത് ചെയ്യുക, നമുക്ക് ഷെയർ ചെയ്യാനും എല്ലാം സാധിക്കും. ഇനി ഇതിൽ പറയുന്നത് പിന്നെ എവറെറ്റ് അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പഠനത്തിലൂടെ അവർ കണ്ടെത്തിയതാണ് ഈ ഡിജിറ്റൽ ഡയസ്പോറ, അല്ലെങ്കിൽ ഈ ഡയസ്പോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കമ്മ്യൂണിറ്റിക്ക് മറ്റൊരു കമ്മ്യൂണിറ്റിയുമായിട്ട് ഇന്റർനാഷണലി ഇലക്ട്രോണിക്കായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താം അല്ലെ. നമുക്കറിയാം നമ്മളെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് എന്താണ് ഇലക്ട്രോണിക്കലി എന്ത് ചെയ്യുക, ഒരു ഡിജിറ്റലൈസ്ഡ് വേൾഡിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ന്യൂ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇന്റർനാഷണലി നമുക്ക് ഇലക്ട്രോണിക്കൽ മീഡിയ വഴി ഒരുപാട് കമ്മ്യൂണിക്കേഷനും മറ്റും നടത്താൻ സാധിക്കുന്നുണ്ട്. അവരുമായിട്ട് എന്താ നമുക്ക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പല തരത്തിലാണ് ഈ ഒരു ഡയസ്പോറിക് കമ്മ്യൂണിറ്റിയെ സാധിച്ചത്, അതുമായുള്ള കണക്ഷനും നടത്തുന്നത്. നമ്മളെ ഹോംലാൻഡിലുള്ളവര്, അതായത് നാട്ടിലുള്ളവർക്ക് ഡയസ്പോറയിലുള്ളവരുമായിട്ട് എന്താണ് ഒരു കണ്ടിന്യൂസ് ഇന്ററാക്ഷൻ, അല്ലെങ്കിൽ നമുക്കറിയാം അവരുമായിട്ടൊരു എന്താണ് പിന്നെ അവര് നമ്മളെ വീട്ടിലുള്ള രീതി എന്നുള്ള രീതി നമുക്ക് ആ തരത്തിലുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനും കൂടി ഒരു ഈ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിലൂടെ സാധിച്ചു. ഇനി പറയുന്നത് ഈ വിർച്വൽ വേൾഡ് എന്ന് പറയുന്നത്, റെയിൻകോൾ പറയുന്നത് വിർച്വൽ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഈ പിന്നെ ഈ ലോക്കൽ ആയിട്ടുള്ള കാര്യത്തിന് ഗ്ലോബൽ ലെവലുമായിട്ട് ഒരു കണക്ഷൻ കൊടുക്കുക. ഈ ഡയസ്പോറകൾക്കിടയിൽ എന്താണ് ലോക്കലായിട്ടുള്ള നമ്മൾ സാധാരണ ലൊക്കാലിറ്റിയിൽ നിന്നും എന്ത് ചെയ്യുക, നമുക്ക് ഗ്ലോബൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ വരും. നമുക്ക് എവിടെയുള്ള ആൾക്കാരുമായിട്ട് എന്താ കമ്മ്യൂണിക്കേഷൻ നടത്താം, നമ്മളെ ഫാമിലി മെമ്പർ എവിടെയാണെങ്കിലും കൂടി നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഇന്ററപ്ഷൻ ഇല്ലാതെ
ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുന്നുണ്ട്. ഒരു വിർച്വൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യുക. വിർച്വൽ വേൾഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലോക്കൽ കാര്യങ്ങൾ, ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഗ്ലോബൽ ലെവലുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ആ ഒരു അപ്രോപ്രിയേഷനാണ് എന്ന് പറയുന്നത് വിർച്വൽ വേൾഡ് എന്ന് പറയുന്നത്. ഈ വിർച്വൽ വേൾഡിലൂടെ നമുക്ക് ഒരുപാട് എന്താണ് ഒരുപാട് സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. നമുക്ക് ഐഡിയാസ്, അതേപോലെ ഡിബേറ്റ് ഇഷ്യൂസ്, അതേപോലെ നമ്മുടെ ഒപ്പീനിയൻ, അതേപോലെ ജനറേറ്റ് ഫ്രണ്ട്ഷിപ്പ്, ഇതെല്ലാം സാധിക്കുന്നുണ്ട്. നമ്മളൊക്കെ നമുക്ക് ചിലപ്പോൾ യു എസിലുള്ള ഫ്രണ്ട് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് മറ്റ് സ്ഥലങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് എന്തുണ്ടാവുക, കണക്ഷൻ ഉണ്ടായിരിക്കാം. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തായാലും വിർച്വൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അതേപോലെ ആമസോൺ പ്രശ്നം വന്നപ്പോൾ എന്താണ് ബി ബി സി ഒരുപാട് റിപ്പോർട്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നു, അവർ ഫോക്കസ് ചെയ്തിരുന്നു. നമ്മളെ ആശയങ്ങൾ, നമ്മളെ ഒപ്പീനിയൻ, നമ്മളെ ഫ്രണ്ട്ഷിപ്പൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ ഈ വിർച്വൽ വേൾഡിലൂടെ സാധിക്കുന്നു എന്ന് പറയുന്ന മറ്റൊരു പ്രത്യേകതയാണ്. കൂടാതെ ഈ ഡയസ്പോറ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഫേസ്ബുക്ക്, ട്വിറ്റർ, ലിങ്ക്ഡിൻ, ഇതൊക്കെ എന്താണ് നമുക്കൊരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ ഡിജിറ്റൽ സ്പേസസ് ആണ്. ഇവിടെ നമുക്ക് എന്താണ് നമ്മൾ ഹോസ്റ്റ് കൺട്രിയുമായിട്ട്, നമ്മൾ എത്തപ്പെട്ട കൺട്രിയുമായിട്ട് എന്താണ് ഒരു നമ്മളെ ഹോംലാൻഡുമായിട്ട് ഒരു ഇൻ്റഗ്രേഷൻ നടത്താൻ സാധിക്കുന്നുണ്ട്. കൂടാതെ നമുക്കിവിടെ അറിയാം ഒരു എന്താ ഓൺലൈൻ സൈറ്റ്സിലൂടെ, ബ്ലോഗ്സിലൂടെയൊക്കെ നമുക്ക് എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുകയും നമ്മളെ ആശയങ്ങൾ, നമ്മൾ പിന്നെ ഡയസ്പോറിക്കായ നമ്മൾ ഹോസ്റ്റ് കൺട്രീൻ്റെ കാര്യങ്ങളും ഹോം കൺട്രീൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഈ ഒരു സൈബർ സ്പേസ് എന്താണ് ഈ ഒരു ഗ്ലോബലി സ്കാറ്റേർഡ് ഡയസ്പോറേനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നെറ്റ്വർക്ക് പോലെ കണക്ട് ചെയ്യുകയും ഒരു എന്താണ് ഈ ഒരു പിന്നെ ആശയത്തിലൂടെ ഗ്രാസ് റൂട്ട് ഓർഗനൈസേഷൻസ് സൈബർ സ്പേസിൽ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഗ്ലോബലി സ്കാറ്റേർഡായി കിടക്കുന്ന ഇന്ത്യൻ ഡയസ്പോറസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡയസ്പോറകളായിക്കോട്ടെ, അവരെ തമ്മിൽ കണക്ട് ചെയ്യാനും ഈ ഒരു ICT എനേബിൾ ആവുന്നുണ്ട്. കൂടാതെ ഈ ഡയസ്പോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈഗ്രൻ്റ് കളക്റ്റീവ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് വഴിയാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ ആശയങ്ങൾ കൈമാറുന്നത്, അവരുടെ ഇൻ്ററാക്ഷൻസ് അവിടെ എന്താണ് ഡിജിറ്റൽ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. ആശയങ്ങൾ എങ്ങനെയാണ് ഡിജിറ്റലി കൈമാറ്റം ചെയ്യപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഡയസ്പോറയിലൂടെ ഒരുപാട് പിന്നെ അവർക്ക് ഈ ഡയസ്പോറയിലൂടെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഡിജിറ്റലായിട്ട് എക്സ്ചേഞ്ച് നടത്താം. ഇനി അടുത്തത് വേരിയസ് ടൈപ്സ് ഓഫ് ഈ ഡയസ്പോറ എമംഗ് ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ്. ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിലുള്ള വേരിയസ് ഡയസ്പോറകളാണ് പറയുന്നത്. ഓക്കെ, ഈ ഡയസ്പോറകൾ, അതായത് ചാറ്റ് ഗ്രൂപ്പ്സ്, ബ്ലോഗ്സ്, വെബ്സൈറ്റ്സ്, അതേപോലെ പിന്നെ കുക്കറി, അതേപോലെ ടൂറിസം, ഇതൊക്കെ എന്താ മാട്രിമോണിയൽ അലയൻസ്, ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പിന്നെ ഈ ഡയസ്പോറേൻ്റെ ഭാഗമായിട്ട് നമുക്ക് പിന്നെ എന്താണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന മേഖലകളാണ്. കൂടാതെ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിനൊരു 90s എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഡിജിറ്റൽ ടെക്നോളജിയിലൂടെ അവർ ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പറഞ്ഞത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഫ്രം റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ഓർഗനൈസേഷൻസ്. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്താണ് ഈ ഒരു ടെക്നോളജിയിലൂടെ ഒരുപാട് ആശയങ്ങൾ, നാഷണലിസ്റ്റ് അജണ്ടകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കാം നമുക്ക് എന്താണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഫ്രം റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ഓർഗനൈസേഷൻസ്. ഇതിൽ പറയുന്നത് ദി എക്സിസ്റ്റൻസ് ഓഫ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമുക്കറിയാം ട്രാൻസ്നാഷണലിസത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് റിലീജിയസ് ആയിട്ടും അതേപോലെ റിലീജിയസ് ആയിട്ടുള്ള മാസ് മൂവ്മെൻറ്റ്സും ഇൻഫോർമേഷനും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പിന്നെ ഒരുപാട് ഹിന്ദുയിസം, ഹിന്ദു ഡിവോട്ടീസ്, ഇന്ത്യൻസ് അതായത് ഇന്ത്യൻസ് പിന്നെ വ്യത്യസ്തമായ നോൺ ഇന്ത്യൻസ് ഒക്കെ എന്ന് വിശ്വസിക്കുന്നവർ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ യൂഷ്വലി പിന്നെ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യൻസ് ഒരുപാട് ആൾക്കാർ ഈ മതപരമായുള്ള വിശ്വാസങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട് യൂറോപ്പ് അതേപോലെ നോർത്ത് അമേരിക്ക അങ്ങനത്തെ ഉള്ള രാജ്യങ്ങളിലൊക്കെ ഒരു ഡിവോട്ടീസിൻ്റെ ബിഗ് ഗ്രൂപ്പുകളൊക്കെ
ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓർഗനൈസേഷൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ വെൽത്തി ആയിട്ടും കൂടാതെ ടാലന്റഡ് ആയിട്ടുള്ള ഫോളോവേഴ്സ് ആണ്. അവർ ഓൺലൈൻ ആക്ടിവിറ്റീസ് ഒക്കെ എഫിഷ്യന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കാറ്റേർഡ് ഡിവോട്ടീസിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെക്ട് ഇന്റാക്ട് അവരുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പോളിസി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അവര് ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ട് അവരെ കമ്മ്യൂണിക്കേഷൻ ആക്കി മാറ്റുകയും അവര് ആശ്രമം എന്നുള്ള രീതിയിൽ അതിൽ പറയുന്നത് എക്സാമ്പിൾ പറയുന്നത് ആർട്ട് ഓഫ് ലിവിംഗ് ബൈ ശ്രീ ശ്രീ രവിശങ്കർ, അതേപോലെ ശ്രീ അമൃതാനന്ദമായി ദേവി കരെ ഇന്റർനാഷണൽ സായി ഓർഗനൈസേഷൻ. ഇത് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പിന്നെ ഇന്ത്യയിലുള്ള ആൾക്കാര് മറ്റുള്ള സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യുമ്പോൾ അവര് എന്ത് ചെയ്യും, ഒരു പൊതുവെ ഡിവോട്ടീസ് ആവുന്ന രീതിയിലാണ്, ഡിവോട്ടീസ് ആണ് അവർ പെർട്ടിക്കുലറായിട്ട് ഏതൊക്കെയോ തരത്തിൽ വിശ്വസിച്ച് പോകുന്നവര്. അപ്പൊ അവരെന്ത് ചെയ്യും, നോൺ ഇന്ത്യൻസിനെയൊക്കെ ഈ ഒരു അവർക്ക് നമുക്കറിയാം ഈ വെസ്റ്റേൺ കൺട്രീസിന്റെ ഭാഗം അവർക്ക് ഒരു പീസ് ഓഫ് മൈൻഡ് ഒക്കെ വളരെ എന്താണ് അവർ ഫുള്ളി എൻഗേജ്ഡ് ആവും ജോബിലും ജോബ് ഓറിയന്റഡ് ഒക്കെ. അപ്പൊ അവർക്ക് മെന്ററി റിലാക്സേഷന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, പിന്നെ നമുക്ക് ഈ ആർട്ട് ഓഫ് ലിവിംഗ് ഉള്ള രീതിയിലും അതേപോലെ തന്നെ അമൃതാനന്ദമായി ആ ഒരു യോഗ അതേപോലെ മെഡിറ്റേഷൻ ഇതിനൊക്കെ ഒരുപാട് ആശ്രയിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവര് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പിന്നെ കാര്യങ്ങളെയൊക്കെ ഫോളോ ചെയ്യുകയും ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള റിലീജിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക, സ്പിരിച്വൽ ഓർഗനൈസേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് പിന്നെ ഡിജിറ്റൽ ഹിന്ദുത്വം. ഈ ഡിജിറ്റൽ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ഹിന്ദു നാഷണലിസം ആണ്. ഇതെന്ത് ഇതൊരു നമ്മളൊരു പെർട്ടിക്കുലർ റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് പിന്നെ നമ്മൾ മൈഗ്രേഷന്റെ ഭാഗമായിട്ട് റിലീജിയൻ അതേപോലെ മൈഗ്രേഷൻ ടെക്നോളജി ട്രാൻസ് നാഷണലിസം ഇതിൻ്റെ ഒരു റെലവൻസ് ആണ് ഈ ഡിജിറ്റൽ ഹിന്ദു നാഷണലിസത്തിൽ പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ ഹിന്ദു നാഷണലിസ്റ്റ് അവര് അവരുടെ ഒരു എന്താണ് നെറ്റ്വർക്ക് ഓൺലൈനിലായിട്ടുള്ള നെറ്റ്വർക്ക് അതായത് ഹിന്ദു സ്വയം സേവക് സംഘ് യു എസ് എയിലുള്ള അതേപോലെ വിശ്വ ഹിന്ദു പരിഷത് അതേപോലെ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അതായത് ഇവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ പിന്നെ ആൾക്കാർ അതായത് ഈ പിന്നെ ഇന്ത്യൻ ഡയസ്പോറയിലുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും അവരെന്താണ് ട്രഡീഷണൽ ആയിട്ട് വിശ്വസിച്ച് പോകുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും, പുറത്ത രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവര് പുറത്ത രാജ്യത്ത് സിറ്റുവേറ്റ് ചെയ്യുന്ന ഈ ഇന്ത്യൻ ഡയസ്പോറയിൽ ഉള്ളവര് എന്താണ് ഓരോരോ തരത്തിലുള്ള പിന്നെ ആശ്രമങ്ങൾ എന്നുള്ള രീതിയിലും അതേപോലെ സംഘങ്ങൾ എന്നുള്ള യു എസ് അങ്ങനെ പല സ്ഥലങ്ങളിലും എന്താണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും. കാരണം അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന എന്താണ് ചിന്താപരമായിട്ടുള്ള കാര്യങ്ങള് അതേപോലെ തന്നെ പല പല തത്വങ്ങള് ഇതൊക്കെ ഫോളോ ചെയ്യുക. അപ്പൊ ഇതിൽ നിന്ന് സ്വാഭാവികമായിട്ട് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എന്നുള്ള രീതിയിലാണ് മറ്റുള്ള രാജ്യങ്ങളിലുള്ളവര് ഇതെല്ലാം ഫോളോ ചെയ്തു പോകുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ഓർഗനൈസേഷനുകൾ എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമായിട്ട് ഈ ഡയസ്പോറയുടെ ഭാഗമായിട്ടാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ഡിജിറ്റലായിട്ട് അവരെന്ത് ചെയ്യും, വ്യത്യസ്ത രാജ്യങ്ങളിലുള്ളവര് കൂടിച്ചേർന്ന് വ്യത്യസ്ത രാജ്യങ്ങളിലുള്ളവർ കൂടിച്ചേരുകയും അവർ പല സംഘങ്ങളായി രൂപീകരിക്കുകയും അവരുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും ആണ് ഇതിലൂടെ ഈ ഒരു ഡിജിറ്റൽ ഹിന്ദുത്വയിലൂടെ കാണുന്നത്. ഇനി അടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു ഡിജിറ്റൽ ഔട്ട്റീച്ച്, അതായത് ഇന്ത്യൻ ഡയസ്പോറയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിജിറ്റൽ ഔട്ട്റീച്ച്. ഇതിൽ പറയുന്ന സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പിന്നെ നാസ്കോം അതേപോലെ ഐ ഐ എം അഹമ്മദാബാദ് ഇതൊക്കെ എന്താണ് പിന്നെ യു എസില് ഒരു ഇന്ത്യ ഫസ്റ്റ് ഇന്ത്യ സ്റ്റാർട്ടപ്പ് അതായത് പിന്നെ 27th അതായത് സ്ട്രെങ്ത്സ് ഓഫ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം. ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഒരു ഡിജിറ്റലായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതേപോലെ തന്നെ റെഡ്ഫോർട്ട് അതേപോലെ നാസ്കോം അതേപോലെ ഐ ഐ എം എന്നുള്ള തുടങ്ങിയിട്ടുള്ള ഒരുപാട് ലീഡിംഗ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ. അപ്പൊ ഇവരൊക്കെ എന്താണ് ഇന്ത്യന്റെ സ്ട്രെങ്ത് കാട്ടാൻ വേണ്ടി ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ഡയസ്പോറയിലുള്ള എന്താണ്
പിന്നെ സൈബർ സ്പേസിൽ അവർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പുകളും, കൂടാതെ ഇന്ത്യൻ ഡയസ്പോറ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, ഇതൊരു പിന്നെന്താണ് ഒരു സൈബർ സ്പേസ് ആണ് ഡയസ്പോറ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ എന്താണ് ഒരു ഡിജിറ്റൽ ആയിട്ട് ഔട്ട്റീച്ച് ഉണ്ടാക്കാൻ, അതായത് ഇന്ത്യൻ ഡയസ്പോറയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡിജിറ്റൽ ഔട്ട്റീച്ച് ക്രിയേറ്റ് ചെയ്യാണ് ഇതിൻ്റെയൊക്കെ ഇത്തരത്തിലുള്ള സംഘങ്ങളുടെയൊക്കെ ലക്ഷ്യം. അടുത്തത് ഇന്ത്യൻ ഡയസ്പോറ ഇൻ ഫിലിംസിൽ, ഫിലിംസിലുള്ള ഇന്ത്യൻ ഡയസ്പോറ, ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതന്നെ ആയിരിക്കും. നമുക്കറിയാം ഈ ഡയസ്പോറ കമ്മ്യൂണിറ്റി എന്താണ് ഏറ്റവും കൂടുതൽ അവര് എന്താണ് മദർ കൾച്ചറുമായിട്ട് ഒരു കൃത്യമായിട്ടുള്ള ബോണ്ട്സ് അല്ലെങ്കിൽ കണക്ഷൻ ഉണ്ടായിരിക്കും, അല്ലെ, കിൻഷിപ്പ് നെറ്റ്വർക്ക്, ഫുഡ് ഹാബിറ്റ്സ്, ക്ലോത്ത്സ്, ലാംഗ്വേജ്, മ്യൂസിക്, ഫിലിംസിൻ്റെ ഒക്കെ ബേസിൽ അവർക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും, സ്ട്രോങ് അറ്റാച്ച്മെന്റ്. അപ്പോൾ ഇതിലെ മെമ്പേഴ്സ് എന്താ ഹോംലാൻഡിൽ നിന്ന് നമ്മൾ ദൂരെ പോകുന്ന സമയത്ത് നമുക്ക് ഒരു ലാൻഡുമായിട്ട് റീറ്റെയിൻ ചെയ്യുന്ന നമ്മൾ പല പിന്നെ നെറ്റ്വർക്കുകൾ ഉണ്ടായിരിക്കും അല്ലെ, നമ്മളെ കുടുംബക്കാർ, അതേപോലെ നമുക്ക് ഉണ്ടായിരിക്കുന്ന ഫുഡ് ഹാബിറ്റുകൾ അതൊക്കെ, അതിലൊന്ന് പറയുന്ന ഫിലിംസ് ആണ്. ഈ ഫിലിംസ്, ഈ ഫിലിംസ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഈ ഫിലിംസിലൂടെ എങ്ങനെയൊക്കെ, അപ്പൊ ടെക്നോളജിക്കൽ ചേഞ്ചസിന്റെ ഭാഗമായിട്ടാണ് ഒരുപാട് ഫിലിംസും മറ്റുണ്ടായിട്ടുള്ളത്. അപ്പോ എങ്ങനെയാണ് ഈ ഒരു ഫിലിംസിന്റെ പിന്നെ ഈ ഡയസ്പോറയുമായിട്ടുള്ള സ്ട്രോങ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഒരു പിന്നെ ടെക്നോളജിക്കൽ ചേഞ്ചസും ഉണ്ട്, എന്താണ് പിന്നെ ഒരു ഇന്ത്യൻ അതിന് ഡയസ്പോറ ഒരു എന്താണ് നമുക്കറിയാം, പിന്നെ സാറ്റലൈറ്റ് ടെലിവിഷൻ ഉണ്ട്, ട്രാൻസ്നാഷണൽ ട്രാവൽ ഉണ്ട്, ടൂറിസം ഉണ്ട്, ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ, ഗ്ലോബൽ കൺസ്യൂമറിസം, എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. കൂടാതെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് നമ്മൾ ഇന്ത്യയിലേക്ക് എത്തിയത് ആ ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിന്റെ ഭാഗമായിട്ടാണ്. ഇതിന്റെ ഭാഗമായിട്ട് അവർ ഫോക്ക് ട്രഡീഷൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫിലിമിന്റെ ഭാഗമായിട്ട്. കൂടാതെ ഫസ്റ്റ് ഒരു ഫീച്ചർ ഫിലിം ആണ് 1913 തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പിന്നെ ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫിലിമിന്റെ റെലവൻസ്, ഫിലിം എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കറിയാം ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിന്റെ സമയത്ത് തന്നെ. അതേപോലെ ഫിലിം മേക്കിംഗ് ഒരുപാട് കൾച്ചറൽ ട്രഡീഷനൊക്കെ നമുക്ക് ഈ നമ്മുടെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ത്യൻ കൾച്ചറൽ ട്രഡീഷനൊക്കെ. കൂടാതെ ഇന്ത്യൻസ് അവർ നൊസ്റ്റാൾജിക്കലി അവർക്ക് ഇന്ത്യനോട് അറ്റാച്ച്മെന്റ് അധികം തോന്നാ ഇന്ത്യൻ സിനിമാസ് കാണുമ്പോൾ. കൂടാതെ ബോളിവുഡ് ഫിലിംസ് ഒക്കെ ഒരുപാട് പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നെ ബോളിവുഡ് സിനിമകളെ കൂടെ അല്ലാതെ തന്നെ ഒരുപാട് പിന്നെ മറ്റുള്ള ഭാഷകളിലുള്ള ഫിലിംസ് ഒക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്താണ് ആൾക്കാർക്ക് ഈ സ്വന്തം കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവര് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ് ത്രൂ ഫിലിംസിലൂടെയൊക്കെ അവർക്ക് എന്ത് ചെയ്യാം ഹോംലാൻഡുമായിട്ടുള്ള ആ ബോണ്ട് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി പിന്നെ അടുത്ത നമുക്ക് പറയാനുള്ളത് പിന്നെ ഏതൊക്കെ ഫിലിംസ് ആണ് ഈ ഒരു ഡയസ്പോറേനെ പിന്നെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്, ഇന്ത്യൻ ഡയസ്പോറേനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് നമുക്കറിയാം ടെക്നോളജിക്കൽ ചേഞ്ചസിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്കറിയാം ഇംഗ്ലീഷ് വിംഗ്ലീഷ്, ഇംഗ്ലീഷ് വിംഗ്ലീഷ് എന്ന് പറയുന്ന പിന്നെ ഫിലിം, ഇന്ത്യൻ ഫിലിം എന്താണ് പിന്നെ വിമന്റെ ഇഷ്യൂസ് ആണ്, അവർക്ക് ഏലിയൻ കൾച്ചറും അതായത് ഹോസ്റ്റ്ലാൻഡിലെ കൾച്ചറും അവരുടെ എക്സ്പീരിയൻസും അതേപോലെ ഈ ഒരു പ്രശ്നങ്ങളാണ് ഇംഗ്ലീഷ് വിംഗ്ലീഷ് എന്നുള്ള സിനിമയിൽ കാണിക്കുന്നത്. കൂടാതെ അടുത്തത് ബെൻഡിഡ് ലൈക്ക് ബെക്കാം, ഇതിൽ പറയുന്നത് ഡിസ്പാരിറ്റീസ് അതായത് ഇന്ത്യൻ കൾച്ചറും ബ്രിട്ടീഷ് കൾച്ചറും ഒരു വ്യത്യാസം ഉള്ള വ്യത്യാസങ്ങൾ വിമന്റെ പെർസ്പെക്റ്റീവില് കാണിക്കുന്നതാണ് ബെൻഡിഡ് ലൈക്ക് ബെക്കാം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് പറയുന്നത് പ്രൈഡ് ആൻഡ് പ്രെജുഡീസ്, ബ്രൈഡ് ആൻഡ് പ്രെജുഡീസ്. ഇതിൽ പറയുന്നത് പിന്നെ ഒരു ഇന്ത്യൻ വിമൻ അവർക്ക് പിന്നെന്താണ് അവർ ആ ഇന്ത്യൻ വിമന്റെ ഐഡിയ അവരുടെ ആശയങ്ങൾ അതായത് പിന്നെ വിക്ടോറിയൻ ഐഡിയയുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലുള്ള അവരുടെ ആശയങ്ങൾ അവർക്ക്
വിക്ടോറിയൻ ആശയത്തിനോടുള്ള അനുഭവമൊക്കെയാണ് ബ്രൈഡ് ആൻഡ് പ്രെജുഡീസ് എന്നുള്ള ഫിലിമിലൂടെ കാട്ടുന്നത്. അടുത്തത് ഇനി മലയാളം ഫിലിംസിലേക്ക് വരികയാണെങ്കിൽ ഏഴാം കടലിനക്കരെ, അതായത് ദ ഫസ്റ്റ് മലയാളം മൂവിയാണ്, ഡയസ്പോറ തീമാക്കിയിട്ട് വരുന്നത് ഏഴാം കടലിനക്കരെ, അതായത് 1979. ദെൻ വരവേൽപ്പ് എന്നുള്ള ഫിലിം 89. എന്താണ് റിട്ടേൺ മൈഗ്രൻസിന് ഇഷ്യൂസ് ആണ് അതിൽ പറയുന്നത്. ദെൻ പത്തേമാരി, ഗദ്ദാമ എന്ന് പറയുന്ന ഫിലിംസൊക്കെ ഫുള്ളി ബേസ്ഡ് ഓൺ മൈഗ്രൻസ് അവരുടെ ലൈഫാണ്. പത്തേമാരി എന്ന് പറയുന്ന സൊസൈറ്റിയിലും ഫാമിലി ഇഷ്യൂസും ഒക്കെയാണ്, മൈഗ്രന്റിന്റെ പെർസ്പെക്റ്റീവില് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. ദെൻ ഗദ്ദാമ പറയുന്നത് വിമൻ ഇഷ്യൂ, അതായത് അവർ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് സഫർ ചെയ്യുന്ന ഇഷ്യൂസ്, അതേപോലെ അവര് എങ്ങനെ പ്രോബ്ലത്തിൽ നിന്ന് എസ്കേപ്പ് ആവുന്നത് എന്നൊക്കെയാണ് ആ ഫിലിമിൽ പറയുന്നത്, അറബ് കൺട്രീസിലുള്ള കാര്യം. പിന്നെ ഒരുപാട് ടേക്ക് ഓഫ് അറബിക് കഥ, ഡയമണ്ട് നെക്ലേസ്, ഇതൊക്കെ ഈ ഒരു ഡയസ്പോറിക് കമ്മ്യൂണിറ്റീനെ ഡീൽ ചെയ്യുന്ന ഫിലിംസ് ആണ്. പിന്നെയും ഒരുപാട് ഫിലിംസ് ഈ ഒരു ഡയസ്പോറയെ എടുത്ത് കാട്ടുന്ന, അതായത് വിമനുമായിട്ടും വിമന്റെ നാഷണാലിറ്റി, സെക്ഷുവാലിറ്റി, ഐഡിയോളജി ഇതൊക്കെ എന്താണ് റെഫർ ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഫിലിമുകള് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ആ ഫിലിമിന്റെ ഏറ്റവും മേജർ ആസ്പെക്ട് എന്ന് പറയുന്നത് ആ ഡയസ്പോറയും ആ പിന്നെ ഇന്ത്യൻ ഡയസ്പോറയുടെ ഫീലിംഗ്സ് ടുവാർഡ്സ് ഹോംലാൻഡ് ഇതൊക്കെയാണ് ഇത് എടുത്തു കാട്ടുന്ന കാര്യങ്ങൾ. അടുത്തത് ഡയസ്പോറിക് റൈറ്റിംഗ്. ഓക്കെ, ഈ ഡയസ്പോറിക് റൈറ്റിംഗിൽ പറയുന്നത് നമ്മൾ ഈ ഡയസ്പോറിക് റൈറ്റിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ ഫസ്റ്റ് ജനറേഷൻ ഡയസ്പോറ പറയുന്നത് നമ്മൾ ഈ ഡയസ്പോറിക് റൈറ്റിംഗ് ഫസ്റ്റത്തെ ഈ ഇന്ത്യ ഡയസ്പോറയിലുള്ളവർ ഫസ്റ്റ് ജനറേഷനിലുള്ളവർ എന്താണ് ഇല്ലിറ്ററേറ്റ് ആയിരിക്കും, അത് വർക്കിംഗ് ക്ലാസ് ഓഫ് ഫാമിംഗ് കമ്മ്യൂണിറ്റി ആയിരിക്കും. ദെൻ അവരുടെ കാര്യങ്ങൾ നമ്മൾ പിന്നെ മിത്തുകള് ഫോക്ക് നറേറ്റീവ്സിലൂടെയാണ് അവര് പുതിയ ലാൻഡിൽ എത്തിയതും, അവര് എങ്ങനെയായിരുന്നു ഓറൽ ഇൻ കൾച്ചർ ആയിരുന്നു അല്ലെ, അവര് വാക്കാലുള്ള വാമൊഴികളിലൂടെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത്. ദെൻ കമ്മ്യൂണിക്കേഷൻ അവര് സെൻഡ് ചെയ്തിരുന്നത് എങ്ങനെയാണ്, ലിറ്ററേച്ചർ, അതായത് സോങ്സ്, പോയംസ്, അതേപോലെ അവരുടെ എക്സ്പീരിയൻസുകൾ ഇതൊക്കെയാണ് ഫാക്റ്റ് ആയിട്ട് വന്നിരുന്നത്. പിന്നെ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ന്യൂവെസ്റ്റ് ഫോമാണ്. ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇന്ത്യൻ, അതായത് ഇന്ത്യൻ ഡയസ്പോറിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഏറ്റവും എന്താണ് ഒരു പ്രാരംഭഘട്ടത്തിലായിരുന്നു എന്ന് പറയട്ടെ, ഒരു പുതിയ ഫോമായിരുന്നു. വേറെയുള്ള രാജ്യങ്ങളിലൊക്കെ എന്താണ് ഒരു പിന്നെ വേറെയുള്ള രാജ്യങ്ങളിലൊക്കെ പല വ്യത്യസ്തമായ രീതിയിലായിരുന്നു. എന്നുള്ള ഇന്ത്യൻ ട്രഡീഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരുടെ കൾച്ചർ വെച്ചിട്ടായിരുന്നു. ഈ ഇന്ത്യൻ പിന്നീട് ആ ഇന്ത്യൻ ഡയസ്പോറയിലുള്ളവരെ എഡ്യൂക്കേറ്റഡ് ആയപ്പോഴാണ് കുറച്ചും കൂടി അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് റിവീൽ ആവുന്നത് റൈറ്റ് അപ്സിലൂടെയൊക്കെ. അതിൽ നമ്മൾ ലിറ്ററേറ്റ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയവര് അവരെന്ത് എഴുതും, പിന്നെ നറേറ്റ് ചെയ്യും. അവര് ഈ ഓറലായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, നറേറ്റ് ചെയ്യപ്പെടും ഈ ഡയസ്പോറയിലുള്ള കാര്യങ്ങള്. ഇതില് പിന്നെ ഈ റൈറ്റപ്പുകളൊക്കെ എന്താണ് അവർ താമസിച്ചിരുന്ന അന്നത്തെ സിറ്റുവേഷൻസ്, അതേപോലെ തന്നെ അവരുടെ പിന്നെ മറ്റുള്ള സാഹചര്യങ്ങള്, അവരുടെ പിന്നെ ലൈഫ് സ്റ്റൈല് ഇതൊക്കെ റിവീൽ ചെയ്യുന്നത് ഈ നമുക്ക് ഈ ഓറലായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളും പിന്നെ ഈ എക്സ്പേർട്സുകൾ കണ്ടെത്തിയുള്ള കാര്യങ്ങളാണ്. അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഭാഗമായിട്ട് അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് പബ്ലിഷ് ചെയ്യുകയും ഇവര് എന്ത് ചെയ്തിട്ടുണ്ട് അവാർഡിന് വേണ്ടിയിട്ടല്ല അവര് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത്. അവരെന്താണ് അവരുടെ നാടിനെ പറ്റിയിട്ടുള്ള അറിവുകൾ, അതിൽ സൽമാൻ റുഷ്ദി, അതേപോലെ റോഹിൻടൻ മിസ്ട്രി, അതേപോലെ ഭാരതി മുഖർജി, ഫരീദ, അനിത ദേശായി എന്നൊക്കെ പറയുന്നവരാണ് ഒരുപാട് അവരുടെ ഹോംലാൻഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ട് കൃത്യമായിട്ട് വിവരിക്കുന്നത്. ഇവരൊക്കെ പിന്നെ ഹോസ്റ്റ് ലാൻഡിൽ പോയിട്ട് വേറെ ഇന്ത്യൻ ഡയസ്പോറയിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഹോംലാൻഡിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അവരുടെ അനുഭവങ്ങളും മറ്റും ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള റൈറ്റേഴ്സാണ്. അടുത്തത് ഓരോരോ ഭാഷകളിലായിട്ടാണ് ദ റൈറ്റേഴ്സ് ഓഫ് ഡയസ്പോറ ഫ്രം ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓൺ ഇന്ത്യ, അതായത് നമ്മൾ ഇന്ത്യയിലുള്ള ഡിഫറെന്റ് സ്റ്റേറ്റ്സുകളിൽ ഇന്ത്യൻ ഡയസ്പോറയെ പറ്റിയിട്ട് റൈറ്റേഴ്സ് റിവീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഫസ്റ്റ് പറയുന്നത്
ഒരു 18th സെഞ്ചുറി തൊട്ടിട്ട് എന്താണ് ബംഗാളി ബംഗാളിലത്തെ ആൾക്കാര് എന്ത് ചെയ്തിട്ടുണ്ട്, ആ എബ്രോഡിലൊക്കെ ഫോറിനിലൊക്കെ പോയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ബംഗാളി ബംഗാൾ റിനൈസൻസിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബംഗാളീസ് ഒരുപാട് അക്രോസ് ദ ഓഷ്യൻ, അതായത് കടൽ വിട്ട് കടലിന് അക്കരയൊക്കെ ഒരുപാട് യാത്ര ചെയ്തവരാണ്. അപ്പൊ ഇവർക്ക് ഒരുപാട് അനുഭവങ്ങളും എന്താണ് ഒരുപാട് കൾച്ചറൽ വ്യത്യാസമൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. രാജാ റാം മോഹൻ റോയ്, അതേപോലെ പിന്നെ ദേവേന്ദ്രനാഥ് ടാഗോർ, അതേപോലെ സയ്യിദ് അമീർ അലി, സത്യേന്ദ്രനാഥ് ടാഗോർ, പിന്നെ രവീന്ദ്രനാഥ് ടാഗോർ, അതായത് ഒരുപാട് പേര് അവരെ പിന്നെ എന്താണ് ഇംഗ്ലണ്ടിലേക്ക് പഠനത്തിനും മറ്റും പോവുകയും അവരെന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ അതേപോലെ ലോ പഠിക്കാനും സിവിൽ സർവീസ് മറ്റും അതിൻ്റെ പഠനത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ട് വിദേശത്ത് പോയവരാ. അപ്പം അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് എബ്രോഡിൽ ഉണ്ടായിട്ടുണ്ട്. അവർ അതിനൊക്കെ ഡോക്യുമെൻറ്റ് എന്നുള്ള രീതിയിൽ അവരുടെ ജീവിതങ്ങൾ, അതായത് വൺ ഹൂ ലിവ്സ് എവേ ഫ്രം ഹോം, പ്രഭാഷി പ്രഭാഷി എന്നാണ് ബംഗാളി ടേമിൽ പറയുന്നത്. പ്രഭാഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വൺ ഹൂ ലിവ്സ് എവേ ഫ്രം ഹോം. അപ്പൊ ഈ ഒരു റൈറ്റിങ്സ് എന്താണ് ബംഗാളി ലാംഗ്വേജിലെ ഫസ്റ്റ് ഡയസ്പോറിക് റൈറ്റിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ യൂറോപ്പ് പ്രഭാഷിർ പത്രം എന്നത് ലെറ്റേഴ്സ് ഫ്രം യൂറോപ്പ്, ഇതൊക്കെ ഫസ്റ്റ് പബ്ലിഷ് ചെയ്തതാണ്. ദെൻ ഭാരതി ആസ് ലെറ്റേഴ്സ്, അതേപോലെ ഒരുപാട് ബുക്കുകൾ, ഇംഗ്ലീഷ് സോഷ്യൽ ലൈഫ് ബംഗാളിൽ എഴുതപ്പെടുത്തിട്ടുണ്ട്. ഒരു വിമൻ ട്രാവൽ ബുക്ക് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത് കൃഷ്ണബാബിനി ദാസാണ്. അവരെ കൂടാതെ അവരുടെ ദേവേന്ദ്രനാഥ് ദാസ്, അവര് ഇംഗ്ലണ്ടിൽ 1882 പോവുകയും അവിടെ 8 years സ്റ്റേ ചെയ്യുക, അവിടെ ഒബ്സർവ് ചെയ്യുകയും അവരവിടുത്തെ എക്സ്പീരിയൻസ് എന്താണ് ഒരു ബുക്കാക്കിയിട്ട് ഇംഗ്ലണ്ടേ ബംഗാ മഹിള എന്നുള്ള രീതിയിലാണ് ബംഗാളി ലേഡി ഇൻ ഇംഗ്ലണ്ട്, അത് 1885 കാലഘട്ടങ്ങളിലൊക്കെ പബ്ലിഷ് ചെയ്തത്. അപ്പൊ അന്ന് തന്നെ ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു പോയിരുന്നു. ദെൻ പിന്നെ കണ്ടംപററി സൊസൈറ്റിയിൽ കാസ്റ്റ് കൾച്ചറിന്റെ ബേസിലൊക്കെ ഒരുപാട് എന്താണ് ബംഗാൾ റൈറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അവർ UK-ത്തെയും US-ത്തെയും ഒക്കെ എക്സ്പീരിയൻസ് അവർ എന്ത് ചെയ്ത് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിൽ പിന്നെ ഗുലാം മുർഷിദ്, അതേപോലെ അബ്ദുൾ ഗാഫർ, അതേപോലെ പിന്നെ ഒരുപാട് റൈറ്റേഴ്സ് ഇതിനെ പറ്റിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. അവർക്ക് പിന്നെ ഇന്ത്യൻ ഡയസ്പോറ US-ൽ UK-ലൊക്കെ ഉണ്ടായിട്ടുള്ള ഇന്ത്യൻ ഡയസ്പോറയിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അവര് റൈറ്റിങ്സ് ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് അവരുടെ ഹോംലാൻഡുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് റൈറ്റപ്പുകൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തത് തെലുങ്കുല് പിന്നെ തെലുങ്കു ലാംഗ്വേജില് പിന്നെ മൈഗ്രേഷൻ ഒരുപാട് എന്താണ് ആന്ധ്രാപ്രദേശ് നമുക്ക് തെലങ്കാന സ്റ്റേറ്റ്സില് പിന്നെ അല്ല ഒരുപാട് പേരെന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഈ ഒരു കമ്മ്യൂണിറ്റീസൊക്കെ വളരെ വൈഡായിട്ട് അല്ലെ അവര് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ തെലുഗു മൈഗ്രേഷൻ ഓവർസീസിൽ പോകുമ്പോൾ ഒരു പ്രീ കൊളോണിയൽ പീരീഡിന്റെ സമയത്താണ്, പിന്നീട് അവർ പ്രൊഫഷണൽ വർക്കേഴ്സൊക്കെ പോസ്റ്റ് കൊളോണിയൽ പീരീഡിലും പോയിട്ടുണ്ട്. അവർ IT സെക്ടറിൽ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് അവരുടെ ജനറേഷൻസ് പല രാജ്യങ്ങളിലും സെറ്റിൽ ആയതുകൊണ്ട് അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ തെലുഗു ഡയസ്പോറിൽ അവർ ഗ്യാദർ ചെയ്യുന്നത് എന്താണ് അവരുടെ കൾച്ചർ അവരുടെ ലാംഗ്വേജ് ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് സെക്കൻഡ് ജനറേഷന് അവരുടെ റൂട്ട്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഡയസ്പോറകളിലൊക്കെ സെറ്റിൽ ചെയ്തവർക്ക് എന്താണ് അവരുടെ സെക്കൻഡ് ജനറേഷന് അവരുടെ കൾച്ചറും ലാംഗ്വേജും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തെലുഗു റൈറ്റേഴ്സ് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അവരുടെ ഹോംലാൻഡിനെ പറ്റിയിട്ട് അവർ ഹോസ്റ്റ് ലാൻഡിലുണ്ടായ അനുഭവങ്ങളൊക്കെ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്. ദെൻ പിന്നെ അമേരിക്കൻ തെലുഗു കഥാനിക, അതായത് തെലുങ്കു ഷോർട്ട് സ്റ്റോറീസ്, അമേരിക്കയിലും മറ്റു താമസിച്ചിട്ടുള്ള പെമ്മൻ രാജു വേണുഗോപാൽ റാവു, അദ്ദേഹം ഒരുപാട് എന്താണ് ഡയസ്പോറ റൈറ്റിംഗ് നടത്തിയിട്ടുള്ള ആളാണ്. ഈ തെലുങ്കു ഡയസ്പോറയിൽ
ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്. ഇവരെല്ലാം എന്താണ് അവർ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ് ഏറ്റവും കൃത്യമായ നമ്മൾ തെമ്മരാജു, വേണുഗോപാൽ റാവു, അതേപോലെ പിന്നെ ചിമ്മത കമല, അതേപോലെ വാങ്കുരി ചിത്തൻ രാജ്, ഇവരൊക്കെ ഒരുപാട് റിമാർക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവരൊരു പിന്നെ അസൂയൊന്നുമില്ലാതെ ഒരു അവാർഡും പ്രതീക്ഷിക്കാതെ അവർ നാടനെ പറ്റിയിട്ടും മറ്റുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വരാം. അവർ റൈറ്റേഴ്സ് എന്നുള്ള രീതിയിൽ ഓഡിയൻസിനും റീഡേഴ്സിനും മറ്റും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് തെലുങ്കു റൈറ്റേഴ്സ് ഈ ഡയസ്പോറിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ലിറ്ററേച്ചർ, നൊസ്റ്റാൾജ, ഏലിയനേഷൻ, ഇതെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. കൂടാതെ അവരെന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ അവരുടെ ലാംഗ്വേജിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് പിന്നെ നമുക്കറിയാം പിന്നെ ഇവർ ഈ ഒരു തെലുഗു റൈറ്റേഴ്സ് ഈ ഒരു എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ പറഞ്ഞ നൊസ്റ്റാൾജിയും അലിയനേഷനും ഒക്കെ കൃത്യമായി പറയുന്നുണ്ട്. കൂടാതെ അവർക്ക് അഡീഷണൽ ആൻസൈറ്റിയും കൂടി ഉണ്ടായിരുന്നു ഈ തെലുഗു റൈറ്റേഴ്സിന്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രിസർവിങ് ദ ലാംഗ്വേജ്, അതായത് രണ്ട് ഹൈബ്രിഡ് കൾച്ചർ, രണ്ട് കൾച്ചർ, അതായത് ഹോസ്റ്റ്ലാൻഡിലെയും ഹോംലാൻഡിലെയും കൾച്ചർ തമ്മിലുള്ള ഒരു പിന്നെ ഒരു കൂടിച്ചേരല്, അതെങ്ങനെ അവരെ പ്രിസർവ് ചെയ്യുക, അവരുടെ ഹോംലാൻഡിന്റെ ട്രഡീഷന്, ലാംഗ്വേജ് ഒക്കെ പ്രിസർവ് ചെയ്യുക എന്നുള്ളത് അവര് ഭയത്തോടെ കണ്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ തെലുഗു റൈറ്റേഴ്സ്. ഓക്കെ, അടുത്തത് റൈറ്റേഴ്സ് ഫ്രം ഗുജറാത്ത്. ഗുജറാത്തിലുള്ള റൈറ്റേഴ്സ് അവര് ഗുജറാത്തി ഡയസ്പോറ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 44 രാജ്യങ്ങളിലാക്കിയിട്ടൊക്കെ ഉണ്ടായിരിക്കും നമ്മളെ ഇന്ത്യൻ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ. പിന്നെ ഇതിൽ പറയുന്നത് പിന്നെ ഈ ഒരു പിന്നെ ഗുജറാത്തി ന്യൂസ് പേപ്പേഴ്സ് അത് നമുക്കറിയാം മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്, അതായത് പിന്നെ ഗുജറാത്ത് ഡയസ്പോറയിലുള്ള ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നത് എന്താണ് ഒരു നാഷണലിസ്റ്റ് ഫീലിംഗ് ആണ് ആ ഡയസ്പോറയിലുള്ളവർക്ക് വേണ്ടിയിട്ട്, അതായത് ഇന്ത്യൻ ഒപ്പീനിയൻ അത് മഹാത്മാഗാന്ധി 1903 കൊണ്ടുവന്നതാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിനെ ഒരുമിച്ച് കൊണ്ടുവരാൻ. ഈ ന്യൂസ് പേപ്പർ എന്ത് ചെയ്തിട്ടുണ്ട് ഫീലിങ്സ്, അതായത് ബ്രിട്ടീഷ് ഇംപീരിയൽ റൂളിനെതിരെ കൊണ്ടുവന്നുള്ള ഫീലിങ്സ്, അതേപോലെ മറ്റുള്ള ഒപ്പീനിയനുകളൊക്കെ ഇതിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. കൂടാതെ അവര് പിന്നെ അവരുടെ ഒരു സെന്റിമെന്റ്സ് ഗ്രേറ്റർ ഇന്ത്യ എന്നുള്ള ഒരു സെന്റിമെന്റ്സ് ആയിരുന്നു ഈ ഒരു ഗുജറാത്തി റൈറ്റേഴ്സിന് ഉണ്ടായിരുന്നത് ഗുജറാത്തിലുള്ളവർക്ക്. പിന്നെ അത് ബൽബൻ നായക് ഇവരൊക്കെ ഒരുപാട് എന്താണ് സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ അവരെ സെറ്റിൽ ചെയ്തിട്ടുള്ള അവിടെ പിന്നെ സെറ്റിൽ ചെയ്ത കാര്യങ്ങളും പിന്നീട് ഉണ്ടായിട്ടുള്ള സ്ട്രഗിൾസും അവിടുന്ന് സർവൈവ് ചെയ്തതും ഇതെല്ലാം കൃത്യമായിട്ട് ഗുജറാത്തി റൈറ്റേഴ്സ് അവർക്കുണ്ടായ എക്സ്പീരിയൻസുകൾ എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ റൈറ്റിങ്സിലൂടെ പിന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഒരു ജനറൽ ആയിട്ടുള്ള അവയർനെസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്ത ഡയസ്പോറിക് റൈറ്റിംഗ് ഇൻ ഹിന്ദി, ഹിന്ദിയിലുള്ള ഡയസ്പോറ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ ഹിന്ദി മാഗസിൻസ് ഹിന്ദുസ്ഥാനി ഇതെല്ലാം എന്താണ് ഒരു ഹിന്ദിയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ഡയസ്പോറയുമായി ബന്ധപ്പെട്ട റൈറ്റപ്പുകളാണ്. പിന്നെ കൂടാതെ ആര്യ സമാജം പിന്നെ അതേപോലെ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരുപാട് പിന്നെ സ്കൂൾസ് കോളേജസ് ഇതെല്ലാം എന്താണ് പിന്നെ അതേപോലെ ഹിന്ദി പ്രചാരിണി സഭ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ ഹിന്ദി ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ ഡയസ്പോറയുമായിട്ട് ഈ ഒരു പിന്നെ കൾച്ചറൽ ബൗണ്ട് ഉണ്ടാക്കുക എന്നാണ് ഈ ഒരു ഡയസ്പോറ റൈറ്റിംഗിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഡയസ്പോറ ആൻഡ് ഐഡന്റിറ്റി, ഇതിൽ പറയുന്നത് ജെൻഡർ ആൻഡ് ഡയസ്പോറ ഓഫ് പ്രവാസി ഓർഗനൈസേഷൻസ്. ഇതിലുള്ള ഡയസ്പോറ ആൻഡ് ഐഡന്റിറ്റി, അതായത് ഇന്ത്യൻ ഡയസ്പോറ നമുക്കറിയാം ഡയസ്പോറ റിലേഷൻഷിപ്പിൽ അറിയാം രണ്ട് ലൊക്കേഷനുമായിട്ടാണ് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ഇൻഡിവിജ്വലിന്റെ മൂവ്മെന്റ് മാത്രമായിട്ടല്ല നമുക്കതിനെ കണക്കാക്കാൻ പറ്റുക, കളക്റ്റീവ് മൂവ്മെന്റ് ആണ് അല്ലെ, അവരുടെ ഹോംലാൻഡിൽ നിന്ന് ഹോസ്റ്റ്ലാൻഡിലേക്കുള്ള ഒരു കളക്റ്റീവ് മൂവ്മെന്റ് ആണ്. ഇതിലൂടെ ഒരു വ്യക്തി
പിന്നെ അവരുടെ മൊത്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അല്ലെ, ഒരു എന്താണ് കൾച്ചറലായിട്ടുള്ള ഈ പിന്നെ കാര്യങ്ങളാണ് ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്നത്. അപ്പൊ ഇതിലൂടെ തന്നെ എന്താണ് ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്നത് അല്ലെ, സ്ട്രോങ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് അവരുടെ റൂട്ട് ലെവലിൽ തന്നെ, ഒറിജിൻ പ്ലേസും അതേപോലെ ഡയറക്ഷനും. അപ്പൊ ഒറിജിൻ പ്ലേസ് നമുക്കറിയാം റൂട്ടിങ്ങും ഡയറക്ഷൻ ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടേക്ക് എത്താനുള്ള റൂട്ട്, മറ്റത് അവരുടെ വേര്, ഹോം ലാൻഡ് എന്ന് അവര് പിന്നെ ജനിച്ച സ്ഥലം എന്ന് അവരുടെ റൂട്ടാണ് അല്ലെ, അവരെ തായ്വേര് നിന്ന സ്ഥലം എന്നൊക്കെ പറയില്ല, അവര് ഉണ്ടായിട്ടുള്ള സ്ഥലം. ദൻ അവര് ഡയറക്ഷൻ കണ്ടെത്തി മറ്റൊരിടത്തേക്ക് എന്ത് ചെയ്യാണ്, സെറ്റിൽ ചെയ്യാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തി മാത്രമല്ല ഒരു കളക്റ്റീവായിട്ട് എന്താണ് കളക്റ്റീവായിട്ടുള്ള മൂവ്മെന്റ് ആണ് അദ്ദേഹത്തിന്റെ കൾച്ചർ, എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയിലൂടെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഡയസ്പോറിക് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഒരു സ്ട്രോങ് കണക്ഷൻ, അതായത് മദർ കൾച്ചറിനെ നമ്മൾ റീറ്റെയിൻ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എല്ലാതും റീറ്റെയിൻ ചെയ്ത് ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് മറ്റൊരു കമ്മ്യൂണിറ്റിയിലേക്ക് പോകുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവരുടെ മിത്ത്, ഒറിജിനൽ ഹോംലാൻഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്റ്റ് ലാൻഡില് പല ഇഷ്യൂസും ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാവാം. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് മൈഗ്രേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു കോംപ്ലക്സ് ആയിട്ട് ഒരു ക്രോസ് കൾച്ചറൽ നെഗോഷിയേഷൻ ആണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു എന്താണ് ഒരു ഡയസ്പോറിക് സബ്ജക്റ്റിവിറ്റി എന്ന രീതിയിലേക്ക് ഡിറൈവ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ലൊക്കേഷനിൽ നിന്ന് എന്ത് ചെയ്യാണ് മറ്റൊരു ലൊക്കേഷൻ, ഒരു ജിയോ കൾച്ചറായിട്ടുള്ള ട്രാൻസ്മിഷൻ നടക്കുകയാണ്. അവിടെ എന്ത് ചെയ്യാണ് നമ്മൾ റീലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് സൈക്കോളജിക്കൽ ഷിഫ്റ്റ് എന്നൊക്കെ പറയാം, ഷിഫ്റ്റ് നമ്മൾ ഐഡന്റിറ്റി എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യണം, ട്രാൻസ്മിറ്റ് ചെയ്യണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. നമ്മൾ അതിന് പറയാം അൺബിലോങ്ങിങ് അല്ലെങ്കിൽ ആംബിബാലൻസ് എന്നൊക്കെ പറയും അല്ലെ. നമുക്കിപ്പോ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മള് എന്താണ് നമ്മള് പിന്നെ ഒരു ബിലോങ്ങിങ് അല്ല, നമ്മൾ ഒന്നിലും ഉൾപ്പെട്ടിട്ടില്ല, നമ്മള് ആരാലും എന്താണ് ഉൾപ്പെടാത്ത കിടക്കുന്ന ഒരു രീതിയാണ് നമുക്ക് തോന്നാറ് ഈ പിന്നെ ആംബിബാലൻസ് അല്ലെങ്കിൽ അൺബിലോങ്ങിങ് എന്നുള്ള രീതിയാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്താണ് ഒരു എന്താണ് അകൽച്ച, സ്വാഭാവികമായിട്ടും ഹോം ലാൻഡിൽ നിന്ന് നമ്മൾ എന്താണ് സെപ്പറേറ്റഡ് ആവാന് കാരണമാവുന്നുണ്ട്. അടുത്തത് ദ പ്രോസസ് ഓഫ് അക്കൾച്ചറേഷൻ. അക്കൾച്ചറേഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ടേം ആണ്. അതായത് മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മൈഗ്രേഷന്റെ ഭാഗമായിട്ട് എന്താണ് അക്കൾച്ചറേഷൻ സംഭവിക്കുന്നു. നമുക്കൊരു മോഡിഫിക്കേഷൻ ഓഫ് ദ കൾച്ചർ എന്നൊക്കെ പറയാം അല്ലെ. പിന്നെ ഡിഫറെന്റ് കൾച്ചറുമായിട്ട് ചേർന്ന് വരുമ്പോൾ, അതായത് സിസ്റ്റമാറ്റിക് കൾച്ചർ ചേഞ്ച് നമുക്ക് സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് രണ്ട് കൾച്ചറിൻ്റെയും നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ രണ്ട് കൾച്ചറിൻ്റെയും എന്താണ് ഒരു കോണ്ടാക്റ്റിന്റെ ഇടയിൽ നമുക്ക് അനുഭവിക്കുന്ന ഒരു കൾച്ചറൽ ട്രാൻസിഷൻ ആണ് എന്ത് അക്കൾച്ചറേഷൻ. വേർസ് അസിമിലേഷൻ. അസിമിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം നമ്മൾ വൺസ് നമ്മളെ കൾച്ചറിനെ മറന്നിട്ട്, നമ്മളെ കൾച്ചർ ഐഡന്റിറ്റിനെ മറന്നിട്ട് നമ്മൾ ഹോസ്റ്റ് ലാൻഡിലെ ഐഡന്റിറ്റിയെ അതിനെ ഡോമിനൻ്റ് കൾച്ചറാക്കി മാറ്റാം, അതായത് നമ്മളെ കൾച്ചറാക്കി അഡാപ്റ്റ് ചെയ്തതിന് നമ്മൾ എന്താ പറയുന്നത് അസിമിലേഷൻ. ഈ അസിമിലേഷനും അക്കൾച്ചറേഷനും എന്ത് ഇതിലൂടെ ഒരു വ്യക്തിയിലൂടെ കടന്നു പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു അസിമിലേഷനിലൂടെ ഹോസ്റ്റ് പിന്നെ അതേപോലെ ഹോസ്റ്റ് ലാൻഡിൽ ഉള്ളതിന് ഡോമിനൻ്റ് കൾച്ചർ, ഇതിലൂടെ ഒരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഹോസ്റ്റ് ലാൻഡിലുള്ള സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക് ആയുള്ള കാര്യങ്ങളും അതേപോലെ ഒരു കൾച്ചറായിട്ടുള്ള കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ കസ്റ്റംസ്, ബിഹേവിയർ, കളക്റ്റീവ് ഐഡന്റിറ്റി ഇതെല്ലാം എന്താണ് അവര് അസിമിലേറ്റ് ചെയ്യുക, ആ കൾച്ചറിന് എന്ത് ചെയ്യാണ് അവര് അവരുടെ രീതിയിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളിന്ന് കുറച്ച് ഡിസ്കസ് ചെയ്ത ഏരിയ. നമ്മള് പിന്നെ ജെൻഡർ ഐഡന്റിറ്റി 4.3 ജെൻഡർ ഡയസ്പോറയും ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. ഓക്കെ, ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ മാം.